പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നില്ല, കാരണം കഫക്കെട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞാണ് നമ്മൾ കുടിക്കുന്നത്. അതാകുമ്പോൾ ചെറിയൊരു ഫ്രഷ്നെസ്സും കിട്ടും, വൈറ്റമിൻ സിയും കിട്ടും. അങ്ങനെ നാരങ്ങ വെള്ളം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ നേഴ്സ് സ്റ്റേഷനിലോട്ട് പോകണം. ഇവിടെയാണ് നേഴ്സുമാരിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരു നേഴ്സ് മാത്രമേ ഉള്ളൂ, ശരിക്കും ഇവിടെ രണ്ട് മൂന്ന് നേഴ്സുമാരൊക്കെ കാണും, പിന്നെ ക്ലീനിങ് സ്റ്റാഫൊക്കെ കാണും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മാസ്കും വാങ്ങണം, പിന്നെ വൈറ്റമിൻ്റെ ടാബ്ലറ്റും വാങ്ങണം. അത് ഡെയിലി രാവിലെ മുടങ്ങാതെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് മാസ്കും ടാബ്ലറ്റും വാങ്ങാം. അപ്പോൾ മാസ്കും ടാബ്ലറ്റും വാങ്ങിച്ച് നേരെ റൂമിലോട്ട് പോകാം. റൂമിലെത്തിയപ്പോഴത്തേക്കും ചേട്ടന്മാർ ഫുഡും കൊണ്ടെത്തി. ശരിക്കും ഫുഡ് താഴെ വരും, നമ്മുടെ റൂമിൽ ആരെങ്കിലും പോയി എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. റൂമിൽ 16 പേരാണുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇനി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയത്തില്ല, നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണെന്ന്. മിക്കവാറും ഇഡലി ആകാനാണ് ചാൻസ്. രാവിലെ ഇഡലിയാണ് ഇഡലി തന്നെ. അപ്പോൾ ഇഡലിയും സാമ്പാറുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല ചൂടായിട്ടാണ് കേട്ടോ ഫുഡ് വരുന്നത്. എപ്പോഴും ഏത് ഉച്ചയ്ക്കായാലും രാവിലെയും രാത്രിയിലും വരുന്ന ആഹാരത്തിന് ചൂടോടെയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരത്തെ വാങ്ങിച്ച ടാബ്ലറ്റ്, വൈറ്റമിൻ ടാബ്ലറ്റ് ബി കോംപ്ലക്സ് ആണ്. നമ്മൾ അത് കഴിക്കാൻ പോവുകയാണ്. ഡെയിലി രാവിലെ ഏതെങ്കിലും ഒരു വൈറ്റമിൻ സിയോ ബിയോ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ രാവിലത്തെ ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വേറെ ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി ഉച്ച വരെ ഇങ്ങനെ ഇരിക്കണം, അടുത്ത ഫുഡ് വരുന്നവരെ. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഒന്നിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. അത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റേഡിയം ഉണ്ട്, സ്റ്റേഡിയം ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ ഈ സ്റ്റേഡിയം നോക്കി ഇങ്ങനെ വെറുതെ ഉച്ച വരെ ഇരിക്കും. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാറില്ല, നമ്മൾ ഫുഡ് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, ഇത് മാത്രമാണ് ഇവിടെ ചെയ്യാറുള്ളത്. ആ അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണെന്നുള്ളത് പുറത്തുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, അവരുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റുക. പിന്നെ രണ്ട്, മിക്കവരും ഈ ഇവിടെ വരാൻ പേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചെറിയ പനിയൊക്കെ വന്നാലും ടെസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അവർ പേടിച്ചിട്ട് പോസിറ്റീവ് ആകുമെന്ന് പേടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ ചെറിയൊരു പേടിയൊക്കെ മാറുമെന്നാണ് വിശ്വാസം. പേടിക്കാനൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഒരു 10 ദിവസം വന്ന് ക്വാറന്റൈനിൽ ഇരുന്ന് അവരിതേന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും 2 ദിവസം കൂടെ ഇവിടെ ഇരിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിൽ പോകാം. ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ 1 ദിവസത്തെ മൊത്തം കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. പിന്നെ ഈ നാട്ടിലെ ചിലർക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പോസിറ്റീവ് ആകുന്നവരുടെ ഫാമിലിയെ ചെന്ന് ഉപദ്രവിക്കുകയാണ്. ഇവിടെ 1-2 ചേട്ടന്മാർക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ റിസൾട്ട് വരാനായിട്ട് ഒരു 3 ദിവസം വൈകി. ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് വീട്ടിൽ പോക്കോ വീട്ടിൽ ഇരുന്നോ റിസൾട്ട് അറിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിയിച്ച് അവർ നേരെ ഹെൽത്തിൽ വിളിച്ച് പറയും, നേരെ ഡയറക്റ്റ് ഇവിടെ വരികയും ചെയ്തു. പക്ഷെ അവർ വന്നതിന് ശേഷം നാട്ടിലെ കുറച്ച് ആൾക്കാർ അവരെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുകയും നേരത്തെ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരുന്നെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ളവരൊക്കെ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കിടക്കുക. ഉച്ചയ്ക്ക് ഫുഡ് വരും, ഫുഡ് വരുമ്പോൾ കഴിക്കുക. അപ്പോൾ ഫുഡ് വരുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉച്ചത്തെ ഫുഡ് വന്നു. അപ്പോൾ ഞാനും റൂമിലുള്ള ഒരു ചേട്ടനും നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് എടുത്തിട്ട് റൂമിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് എന്താണെന്ന്, കറി എന്താണെന്നൊക്കെ ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ കൂടെ ഒരു പാക്കറ്റ് രസം കാണും എന്തായാലും. അപ്പോൾ രസം തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം, ഫുഡ് തുറന്ന് നോക്കാം. നോൺ വെജ് കിട്ടിയാൽ ലോട്ടറിയാണ്. ചിലപ്പോഴൊക്കെ നോൺ വെജ് കിട്ടാറുണ്ട്, മീൻകറിയോ ചിക്കൻ കറിയോ ഒക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ വല്ല ഉള്ളിക്കറിയോ കിഴങ്ങറിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം.
ചോറ് എന്തായാലും ഒരു മലക്കറി കാണും. മലക്കറി എന്ന് പറയുമ്പോൾ ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഒരു പാക്കറ്റ് അച്ചാർ കാണും. അപ്പോൾ ഇന്നത്തെ കറി എന്താ, ചിക്കനാണെന്നാണ്. ചിക്കനാണ് നമുക്ക് ഇന്നത്തെ കറി കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ലോട്ടറി ചിക്കൻ കിട്ടിയത്. നമുക്ക് നോക്കാം, അതാ ചിക്കൻ്റെ പീസൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയൊരു പീ വലിയൊരു പീസ് എന്ന് പറയാനല്ല, എന്തായാലും ഒരു മീഡിയം പീസ്, രണ്ട് പീസ്. നമുക്ക് ചൂടുണ്ട് കറിക്ക്, നല്ല ചൂടാണ്. രണ്ട് പീസ് ചിക്കനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തോരൻ വരുന്നത്, പയറു തോരനാണെന്നാണ് തോന്നുന്നത്. പയറു തോരനാണ്. പിന്നെ ഒരു പാക്കറ്റ് അച്ചാർ. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പറയാം. ഉച്ചത്തെ ആഹാരവും കഴിഞ്ഞു. ഉച്ചത്തെ ആഹാരം എന്തെന്നൊക്കെ കണ്ടാണല്ലോ നിങ്ങൾ. അപ്പോൾ ഇനി ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഒന്നിൽ കിടന്നുറങ്ങുക, ഫോൺ നോക്കുക. ഇനിയിപ്പോൾ വൈകിട്ടൊരു 3:30 ഒക്കെ ആകുമ്പോൾ ചായ വരും. ആ ചായക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇനി ചായ കുടിക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ സമയം 3:30. 3:30 ചായ വന്നു. ചായയും വാങ്ങിച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ച്, എല്ലാ ദിവസവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ ചായൻ്റെ കൂടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ നേരെ റൂമിലെത്തി. റൂമിലെത്തി ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഓരോ ബിസ്ക്കറ്റായിട്ട് ഇങ്ങനെ എടുത്ത് ചായയിൽ മുക്കി കഴിക്കുന്നു. അതാണല്ലോ മലയാളികളുടെ ഒരു ശീലം. അങ്ങനെ ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് കഫക്കെട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നതെന്ന്. പക്ഷേ വൈകിട്ട് നമ്മളങ്ങനെ നാരങ്ങ വെള്ളമൊന്നും കുടിക്കാറില്ല, ചായയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് നല്ല മഴ. നല്ല മഴയത്ത് ഞാൻ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് പിച്ചൊക്കെ മൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ ഈ ക്രിക്കറ്റ് സമയത്ത് മഴ പെയ്യുമ്പോൾ പിച്ചൊക്കെ മൂടുന്നത്, ടാർപ്പാളിനിട്ട്. അപ്പോൾ ഇപ്പോഴവർ പിച്ച് മൂടാനുള്ള ശ്രമത്തിലാണ്. ശരിക്കും ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഇവിടെ ഈ ഗ്രൗണ്ടിനകത്ത് ഗ്രൗണ്ട് സ്റ്റാഫിനെ കാണാറുണ്ട്. ഇവർ ഈ കളിയുള്ള സമയത്ത് മാത്രമല്ല പിച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാ ദിവസവും മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട് ഇവർ. അതായത് ഈ വാടി പുല്ലൊക്കെ കട്ട് ചെയ്ത് കളയുകയും ഇതുപോലെ വെള്ളങ്ങൾ ഒഴിക്കുകയും പിന്നെ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ലെവലാക്കി കട്ട് ചെയ്തെടുക്കുകയും എല്ലാ ദിവസവും ഇവരിതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിത്തെ ഫുഡ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് അറിയത്തില്ല. മിക്കവാറും ചപ്പാത്തി ആയിരിക്കാനാണ്. യെസ്, ചപ്പാത്തി ആണ്. അപ്പോൾ ചപ്പാത്തിയും ഇത് കുറുമക്കറിയാണെന്ന് തോന്നുന്നു. ചപ്പാത്തി എന്ന് പറയുമ്പോൾ വലിയ ചപ്പാത്തിയാണ് കേട്ടോ, 4 ചപ്പാത്തി. ഈ 4 ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറയും. പിന്നെ അത് എക്സ്ട്രാ വേണമെങ്കിൽ അവർ ചോദിച്ച് എക്സ്ട്രാ തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ മണി ഏകദേശം ഒരു 8:30 ആയി. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ കാഴ്ചകൾ. ഫുഡ് വരും സമയത്തിന് കഴിക്കുക, നമ്മൾ റെസ്റ്റ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഒരു പേടിക്കേണ്ട ഒരു പരിപാടികളും ഇവിടെ ഇല്ല. പിന്നെ നാളെ ഞാൻ വന്നിട്ട് നാളെ 10 ദിവസം തികയും. 10 ദിവസം തികയും. അപ്പോൾ 10-ാമത്തെ ദിവസമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഇവിടെ തീരുന്നു എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല, ഇന്ന് ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇവിടെ തീരുന്നു. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോകുന്നു. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം, ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് നൈറ്റ്, രാവിലെ ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നാണ് എൻ്റെ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ബാ, ടെസ്റ്റിന് പോവാം. Thank you.
ഇതാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട്സ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റിൻ്റെയൊക്കെ അതേ ഒരു മെത്തേഡിലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടെസ്റ്റിൻ്റെ സാമ്പിള്. ഒരു ലൈന് വീണിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്നും, രണ്ട് ലൈന് വീണാൽ പോസിറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു ലൈനേ വീണിട്ടുള്ളൂ, റിസൾട്ട് നെഗറ്റീവായിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞാനത് പോകാനായിട്ട് ഇറങ്ങി. ഇനി വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി അവിടെ നിന്ന് ഒരു പേപ്പർ കളക്ട് ചെയ്യണം മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പം ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാൻ ലേറ്റ് ആയി പോയി ഹാപ്പി ഓണം പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വീഡിയോ കാണാം. ബൈ. അതെ അതെ. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പേപ്പറും കൂടെ വാങ്ങണം. നമുക്ക് നെഗറ്റീവായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് പോലുള്ളൊരു പേപ്പറാണ്. അതും കൂടെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 7 ദിവസം ഇനി ക്വാറന്റൈനിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ വാങ്ങി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം.